ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണല്ലോ ഞാൻ. അച്ഛനത് അറിയാം. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഭക്ഷണത്തിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്താണ് നല്ല ഭക്ഷണശീലം? വളരെ വളരെ നല്ല ചോദ്യമാണ്. ഇന്ന് എല്ലാവരും ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ഒരുപക്ഷെ ഭക്ഷണത്തിലാണ്. നമ്മളൊരു ദിവസം നാല് നേരം ഉണ്ടെങ്കിൽ നമുക്ക് നാല് തരത്തിൽ നാല് വെറൈറ്റി ഭക്ഷണമെങ്കിലും നമുക്ക് കഴിക്കണം. നമുക്ക് ഓരോ സ്വാദ് നമ്മൾ മാറ്റി 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 പഠിക്കുകയാണ്. നമ്മളൊരുപക്ഷെ യാത്ര ചെയ്ത് എക്സ്പീരിയൻസ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിച്ച് നമ്മൾ ആസ്വദിക്കാൻ ഇപ്പോൾ ആൾക്കാരെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമായി. ഒരു നല്ല ഹോട്ടൽ വന്നാൽ അത് ഒരുപക്ഷെ 100 കിലോമീറ്റർ അപ്പുറമാണെങ്കിൽ ഇവിടെ നിന്ന് വണ്ടിയെടുത്ത് അവിടെ പോയി ഭക്ഷണം കഴിച്ച് നോക്കി വരാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ ഇന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്നുണ്ട്, ഇതിനൊരു വലിയ മാർക്കറ്റ് തുറന്നിട്ടുണ്ട്. പുതിയതായിട്ട് ഒത്തിരി ഒത്തിരി ഭക്ഷണ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഇതിനെ എങ്ങനെ എടുക്കുന്നു ഇല്ലെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ഒരു രീതിയിൽ നമ്മൾ ശീലിച്ചു വന്നു, ഒരു രീതിയിൽ നമ്മുടെ ശരീരം നമുക്ക് ശീലിച്ചു വന്നാൽ അത് ഓരോ ദേശത്തിനും കാലത്തിനും അനുസരിച്ചിട്ട് വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്ന നമ്മൾ കേരളത്തിൽ ഈ പ്രദേശത്ത് നമുക്കൊരു ഫുഡ് കൾച്ചർ ഉണ്ടെങ്കിൽ അത് വടക്കോട്ട് മാറി ഓരോ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഓരോ തരത്തിലുള്ള ഫുഡ് കൾച്ചർ വരുന്നു. ഓരോ രാജ്യത്തേക്ക് പോകുമ്പോൾ ഓരോ തരത്തിലുള്ള കൾച്ചറുകൾ വരുന്നു. അതൊക്കെ നമുക്ക് ആസ്വദിച്ച് നോക്കാം. ഒരുപക്ഷെ നമ്മുടെ ശരീരം അത് മുഴുവൻ അംഗീകരിക്കുമോ, നമ്മുടെ ശരീരം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ശീലിച്ച, നമുക്കറിയാം നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ ശീലിച്ച പോലെ ഒരു കൾച്ചർ നമ്മുടെ ഭക്ഷണക്രമത്തിനും നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തേക്ക് എത്തേണ്ട ഒരു രീതി ചെറുപ്പം മുതൽ നമുക്ക് ശീലിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്താൽ സ്വാദ് നോക്കണകൊണ്ടോ വല്ലപ്പോഴും അതിൻ്റെ ടേസ്റ്റ് നോക്കണകൊണ്ടോ കുഴപ്പമില്ല. പക്ഷേ സ്ഥിരമായി മാറിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ബോഡി അത് എത്ര ശതമാനം അംഗീകരിക്കുന്നു പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ദോഷങ്ങളുണ്ടാവാം. അപ്പം നമുക്ക് എല്ലാം ആസ്വദിച്ചോളൂ, എല്ലാം നല്ല ഭക്ഷണങ്ങൾ ആസ്വദിച്ചോളൂ, ആസ്വദിക്കാൻ വേണ്ടി മാത്രം. പക്ഷേ നമുക്ക് ഒരു സ്വഭാവം, നമ്മുടെ ഭക്ഷണ രീതിക്ക് ഒരു സ്വഭാവം ഉണ്ടാവണം. നമ്മൾ എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, എവിടെ പോയാലും നമ്മുടെ പ്രൈമറി ഭക്ഷണം കഴിയുമെങ്കിൽ അതിലേക്ക് നമുക്ക് മാറ്റാൻ ശ്രമിക്കുക. ബാക്കിയെല്ലാം നമുക്ക് ആസ്വാദനത്തിനുള്ള മാത്രമാവട്ടെ. എല്ലാ ഭക്ഷണവും നമുക്ക് വല്ലപ്പോഴും ആസ്വദിക്കാം, പക്ഷേ നമുക്ക് സ്ഥിരമായി ഒരു ഭക്ഷണശീലം ഉണ്ടായിരിക്കണം. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.